ഓരോ സമയവും സന്ദർഭങ്ങളും ഉണ്ട്. അപ്പൊ പറയാം. ഹലോ, ഗുഡ് മോർണിംഗ് രവി. ഞാൻ രവിയെ കുറിച്ച് ആലോചിച്ചേ ഉള്ളൂ. താൻ വന്നിരുന്നെങ്കിൽ നാട്ടുകാര്യങ്ങൾ പറഞ്ഞിരുന്ന് ഒഴിവ് ദിവസം ആഘോഷിക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഞാനും അതെ, രാവിലെ എഴുന്നേറ്റപ്പോ തോന്നി സാറിനെ ഒന്ന് കാണണമെന്ന്. ആ കമാ കമാ. ഇവിടത്തുകാര് ഒഴിവ് ദിവസങ്ങൾക്ക് വേണ്ടിയാണ് കാത്തിരിക്കുക. പക്ഷെ എനിക്ക് നേരെ മറിച്ചാണ്. അധ്വാനിച്ച് ശീലിച്ചവർക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ? വീട് കണ്ടാലേ അറിയാമല്ലോ വെറുതെ ഇരിക്കുന്നവരല്ല ഇവിടെ ഉള്ളതെന്ന്. അതിന്റെ ക്രെഡിറ്റ് എനിക്ക് മാത്രമാണ്. എന്റെ മോളുണ്ടല്ലോ. ആ എത്തിയല്ലോ. വാഹാ മടിച്ചിയ. സൗകര്യങ്ങൾ കൂടുമ്പോഴാണല്ലോ മടിയും കൂടുന്നത്. സാറ് പത്ത് ദിവസം മാറുമെന്ന് നോക്കണം, അപ്പൊ കാണാലോ. പട്ടിണി കിടന്ന് ചാവു. ഡാഡിയുടെ വിചാരം ഞാൻ ഇപ്പോഴും കൊച്ചുകുട്ടിയാണെന്നാ. രവി, ഞാൻ ഇവിടെ ഒരു നാട്ടുംപുറത്തുകാരന് കല്യാണം കഴിച്ചു കൊടുക്കാൻ പോവാണ്. പഠിപ്പും പരിഷ്കാരവും ഇല്ലാത്തൊരു പാർട്ടിക്ക് എന്നാലേ ഇവള് പഠിക്കൂ. ഡാഡി, വേറെ വല്ലതും ഉണ്ടെങ്കിൽ പറയൂ, എനിക്ക് ദേഷ്യം വരും. വന്നാലോ? ഏതായാലും എന്റെ മുമ്പ് വഴക്കൊന്നും വേണ്ട. ഈ ഡാഡിക്ക് എന്നെ കുറ്റം പറയാനേ സമയമുള്ളൂ. ആര് വന്നാലും അതെ. അപ്പൊ ഇനി നല്ലത് മാത്രം പറയാം. എന്റെ മോൾ അസലായി ജോലി ചെയ്യും, നന്നായി പാടും, നൃത്തം ചെയ്യും. പിന്നെ അല്ല മോളെ, ഇയാളൊന്ന് നമ്മുടെ വിരുന്നുകാരനല്ലേ, നല്ല ഭക്ഷണം കൊടുത്തൊന്ന് സൽക്കരിക്കണം. നമുക്ക് ഏതെങ്കിലും ചൈനീസ് റെസ്റ്റോറന്റിൽ പോവാൻ. ഡാഡി വേണ്ട, ഉച്ചയ്ക്കും എനിക്ക് പോകണം. എന്താ, ഭാര്യയും മക്കൾ അവിടെ കാത്തിരിക്കുന്നു. നമുക്ക് അയ്യറുടെ റെസ്റ്റോറന്റ് പോവാം. നല്ല നാടൻ ഫുഡ് കിട്ടും, സാമ്പാറും രസവും. എനിക്കിപ്പോഴും അതൊക്കെയാണ് ഇഷ്ടം. സ്വയം കണ്ടെത്തുമ്പോൾ ഉത്തരവാദിത്തം കൂടുകയും ചെയ്യും. രവി നല്ലവനാണ്, എനിക്ക് അവനെ ഇഷ്ടമാണ്. പക്ഷെ ഒരു കാര്യം, ഇന്നെടുത്ത തീരുമാനം അബദ്ധമായി പോയെന്ന് പിന്നീട് തോന്നരുത്. ഞാൻ ഇത്രയും പറഞ്ഞത് തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് രവി എല്ലാം മനസ്സിലാക്കിയിരിക്കണമല്ലോ എന്ന് വെച്ചാണ്. എടുത്തുചാട്ടക്കാരിയാണവൻ. നിങ്ങളുടെ കാര്യം തന്നെ നോക്കൂ. രവിയെ ഇഷ്ടപ്പെടാൻ അവൾക്കൊരു ദിവസത്തെ പരിചയമേ വേണ്ടി വന്നുള്ളൂ. കുറച്ചൊക്കെ എനിക്കറിയാം. രവിയാണ് ഇനി എല്ലാം തീരുമാനിക്കുന്നത്. അവളൊരു ഫ്രഞ്ചുകാരനെയോ നീഗ്രോയാണ് സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞാലും എനിക്ക് സമ്മതിക്കാതെ പറ്റും. ഇന്ന് വരെ അവളുടെ ഒരു ആഗ്രഹത്തിന് ഞാൻ എതിര് നിന്നിട്ടില്ല. മാത്രമല്ല, ഈ സ്നേഹിച്ച് വിവാഹം കഴിക്കുന്നതിന് ഞാൻ എതിര് നിന്നാൽ അവൾ ഇങ്ങോട്ടൊരു ചോദ്യം ചോദിച്ചാൽ ഞാൻ കുറഞ്ഞു പോവില്ലേ? എന്തത്? ഡാഡിയും സ്നേഹിച്ച് വിവാഹം കഴിച്ചല്ലേ എന്ന്. ലവ് മാരേജ് കഴിക്കുന്നവരെല്ലാം ചിന്തിക്കേണ്ട കാര്യമാണ്. നാളെ നിങ്ങളും അനുഭവിക്കേണ്ടതാണ്. എനിവേ, എനിക്കിതൊന്ന് ആഘോഷിക്കും. ഇന്ന് രാത്രിയിലെ ഭക്ഷണം രവിക്ക് എന്റെ വീട്ടിലാകും. നമുക്ക് അയ്യരെയും വിളിക്കാം. ഈ വിധി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അവരേത് രൂപത്തിലാ വരിക എന്ന് ആർക്കും പറയാനൊക്കത്തില്ല. അല്ലെങ്കിൽ രവി പാരീസിൽ വരാനും നായർ സാറും അത് പരിചയപ്പെടാനും ആ പരിചയത്തിനോട് ഒരു ബന്ധം സ്ഥാപിക്കാനും കഴിയോ? എടോ, താൻ ഭാഗ്യവനാണോ? ഏ, ഈ നായർ സാറിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഉണ്ടല്ലോ, ഇത്ര പെട്ടെന്ന് സമ്മതിച്ചില്ല. ആ സമ്മതിക്കാൻ നിവൃത്തിയില്ല മിസ് അയ്യർ. ഇവളുടെ ഒരു ആഗ്രഹവും ഞാൻ ഇന്ന് വരെ സാധിച്ചു കൊടുക്കാതിരുന്നിട്ടില്ല. പിന്നെ രവിയാണെങ്കിൽ എന്റെ കൂടെ തന്നെ മകനും. വീട്ടിലാർക്കും എതിർപ്പൊന്നുമില്ലല്ലോ. വീട്ടിലാരെങ്കിലും ഉണ്ടായിട്ടുണ്ട് എതിർക്കാൻ? അതല്ല, തറവാട്ടിലെ മറ്റ് ബന്ധുക്കളെ കുറിച്ചാ ചോദിച്ചത്. ഈ ചിറ്റമ്മ ചിറ്റമ്മ പറ്റി അങ്ങനെ അങ്ങനെ പറയത്തക്ക ബന്ധുക്കളൊന്നും എനിക്കില്ല. ചുരുക്കത്തിൽ രവി എവിടെ ഇരിക്കുന്നു? ആ ഇരിക്കുന്നേടം തന്നെ വീടും ബന്ധുക്കളും ഒക്കെ. ആഹാ, കോളടിച്ചു. എന്റെ പൊന്നു രവി, ഈ വീട്ടുകാരെയും ബന്ധുക്കളെയും കൊണ്ട് എനിക്കുള്ള ബുദ്ധിമുട്ടറിയോ? കല്യാണം, പിറന്നാള്, പേരിടല്, അത് ഇത് തോറ്റു. വൈഫാണെങ്കിലോ ഇന്നും അടുക്കള സ്വഭാവം ഇട്ടിട്ടില്ല, തനി നാടൻ. അവരെന്താ കൊണ്ടുവരുന്നത്? ഞാൻ കൊണ്ടുവരാതിരിക്കൂ. ചുളുവിലാണെങ്കിലും ഒരു കല്യാണ നിശ്ചയമല്ലേ ഇത്? അതിൽ മുഖ്യ അതിഥിയായി നായർ സാർ എന്നെ ക്ഷണിച്ചാൽ ഭാര്യ സമേതമല്ലാതെ ഞാൻ പങ്കെടുക്കാൻ പാടുണ്ടോ? എന്നിട്ട് എവിടെ കണ്ടില്ലല്ലോ. ഒരുമിച്ച് ഇറങ്ങിയതാ. കാറി കയറാൻ തുടങ്ങുമ്പോഴുണ്ട് മൂന്നാമത്തെ പയ്യൻ നാരായണൻ സൈക്കിളാണ് വീണ് മുട്ടിലെ തൊലിയും പോയി വന്നിരിക്കുന്നു. വല്ല മരുന്നും പുരട്ടി കൊടുത്ത് പോരെന്ന് ഞാൻ പറഞ്ഞതാ, കേട്ടില്ല. അവൾ അങ്ങനെയാ. എനിക്കോ മക്കൾക്കോ ഒരു ജലദോഷം വന്നെന്ന് കേട്ടാ മതി. അങ്ങനെയാ വേണ്ടത് ഭാര്യമാരായാൽ. കുട്ടി കേൾക്കാനാ ഇതൊക്കെ പറഞ്ഞത്. അപ്പൊ എന്നാരും സാറേ, നമുക്ക് ഈ ഫ്രഞ്ച് സംസ്കാരം ഒന്നും വേണ്ട. സർ,
സാറ് പറഞ്ഞതുപോലെ രണ്ടുപേരെയും ഗുരുവായൂർക്ക് കൊണ്ടുപോയി ഗുരുവായൂരപ്പന്റെ മുമ്പ് വെച്ച് താലി കെട്ടാം. രവിക്ക് കുറച്ച് ദിവസം ഒരുമിച്ചപ്പോഴാ ലീവ് കിട്ടുക. ഒരു രണ്ടു മൂന്ന് മാസം അങ്ങനെ കഴിയാതെ കിട്ടില്ല. കറക്റ്റ്. അപ്പോഴേക്ക് ഇവളുടെ പഠിപ്പും തീരും. ഗുരുവായൂർക്ക് ഞാൻ നിങ്ങളുടെ കൂടെ വരാം. ഒറ്റയ്ക്ക് പോരാ, ചേച്ചിയും കൂടണം. അല്ലാതെ അവൾ എന്നെ വിടുവോ? ഊണിലും ഉറക്കത്തിലും കൂടി ഗുരുവായൂരപ്പാ ഗുരുവായൂരപ്പാ എന്ന വിചാരമേ ഉള്ളു. കുടിക്കുവയ്യരേ. എന്റെ ഡാഡി ഡൽഹിയിലെ ഓഫീസിന്റെ ചാർജ് ഞാൻ ഉടൻ തന്നെ എടുത്തേ തീരുമെന്ന്. ടെലക്സ്, ഫോൺ കോൾ എന്ന് വേണ്ട, അവരെന്നെ ഇരുത്തുന്നേയില്ല. അതിനെന്താ ചാർജ് എടുക്കാമെന്ന് പറയുന്നു? അങ്ങനെ പറഞ്ഞു പറഞ്ഞു ഇത്രയും നീട്ടിക്കൊണ്ടുപോയില്ലേ. ഇനി അത് പറ്റില്ല, അടുത്ത ആഴ്ച ചെല്ലണം അത്രേ. നിന്റെ കല്യാണം കൂടി കഴിഞ്ഞിട്ടായിരുന്നെങ്കിൽ എനിക്ക് സമാധാനത്തോടെ എവിടെ വേണമെങ്കിലും പോകാമായിരുന്നു. ഡാഡി വിഷമിക്കണ്ട, രവി ഉണ്ടല്ലോ ഇവിടെ. പക്ഷേ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ. എനിക്ക് പോകുന്നതിന് മുമ്പ് കല്യാണം നടത്തി തന്നു. സുഖനിമിഷം ജീവനിൽ ആയിരം മലരുതിരും നിമിഷം ഒരു പനിമത്തി പോലെ മമ സഖിയണയുമ്പോൾ മാനസം പൂവനം കനവകിൽ മധുശലഭം സുഖനിമിഷം മധുരിമയായി ഭൂമി രാഗവും താളവും ഉണരുമി സുഖനിമിഷം ജീവനിൽ ആയിരം മലരുതിരും നിമിഷം ഒരു പനിമതി പോലെ മമ സഖി അണയുമ്പോൾ മാനസം പൂവനം കനവതിൽ മധുശലഭം
ഇവളെ കാണാതെ കഴിയേണ്ടി വരിക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ വിഷമം. ഇതുവരെ ഇങ്ങനെ പിരിഞ്ഞു നിൽക്കേണ്ടതായിട്ട് വന്നിട്ടില്ലല്ലോ. എന്നേക്കാൾ ശ്രദ്ധയോടെ രവി ഇവളെ നോക്കുമെന്ന് എനിക്കറിയാം. അക്കാര്യത്തിൽ സാറ് ആരാ ഈ സാറമുള്ള വിളി ഇന്നത്തോടെ നിർത്തണം. ഞാനിപ്പോ രവിയുടെ ഭാര്യാ പിതാവാണ്, ഫാദർ ഇൻ ലോ. അമ്മാവനെന്നോ അച്ഛനെന്നോ വേണമെങ്കിൽ അമ്മായപ്പനെന്നോ വിളിച്ചോ, സാർ പ്രയോഗം മാത്രം വേണ്ട. ആ മോളെ, ഡാഡിയോട് കാണിക്കുന്ന വില്ലത്തരങ്ങളൊന്നും രവിയോട് കാണിക്കരുത്. ഭർത്താവിന് ദൈവത്തെ പോലെ കരുതണമെന്ന പഴമക്കാർ പറയുക. ആ രവി, നിങ്ങൾ ഫ്ളാറ്റിൽ തന്നെ താമസിക്കാൻ തീരുമാനിച്ച നിലയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീടൊന്ന് പോയി നോക്കും, അതിന് വിരോധമല്ലല്ലോ. എന്ത് വിരോധം? അല്ലെങ്കിൽ തന്നെ ഓഫീസിൽ പോകുന്ന സൗകര്യത്തിലാണ് ഫ്ളാറ്റിൽ താമസിക്കാൻ വെച്ചത്. ഓ, സമയമായി. ഞാൻ പോകുന്നവരെ കാത്തു നേരം കളയണ്ട, പുതിയ ജീവിതം ആരംഭിക്കില്ലേ മോളെ. നമ്മുടെ കൊട്ടാരമൊക്കെ കണ്ടില്ലേ, സൗകര്യങ്ങളൊക്കെ ഇവിടെ കുറവാണ്. ഞാൻ ഒറ്റയ്ക്കല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ശരിയാക്കാം. എന്താ പുറത്തേക്ക് നോക്കിക്കുന്നത്? അയ്യോ, കരയാണോ? ഡാഡി പോയനാ? അവരെന്തിനാ വിഷമിക്കുന്നത്? നോക്ക്, ഞാനില്ലേ. അയ്യേ, കരയരുത്. കല്യാണം കഴിഞ്ഞാ പിന്നെ എന്നും ഡാഡിയോടെ കഴിയാൻ പറ്റുമോ? ഇപ്പൊ കല്യാണം കഴിക്കണം, ഇപ്പൊ കല്യാണം കഴിക്കണം പറഞ്ഞ് ബഹളം വെച്ച ആളാ. ഇപ്പൊ ആ ധൈര്യം കൂടെ പോയി. പിന്നെ നമുക്കൊന്നും കഴിക്കണ്ടേ? അടുക്കള കയറാനുള്ള മടി കൊണ്ടാണ് വിശക്കുന്നില്ല എന്ന് പറയുന്നെങ്കിൽ ഇന്നത്തെ കാര്യം കൂടെ ഞാൻ ഏറ്റു. നാളെ മുതൽ ഭാര്യയുടെ പൊസിഷൻ ജോയിൻ ചെയ്താൽ മതി. എന്താ അനിക്കുട്ടി, ഉറങ്ങിയോ? ഉറക്കം വരുന്നില്ലേ? ഇല്ല. ആ, ഉറക്കം വന്നാലും ഇന്ന് ഉറങ്ങാൻ പാടില്ല. അതെന്താ? എനിക്ക് വളരെ സീരിയസ് ആയിട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോഴോ? കാര്യങ്ങൾ ഇറങ്ങാൻ ശരിയാവില്ല, വളരെ ശ്രദ്ധിച്ചേക്കേണ്ട കാര്യങ്ങളാണ്. ശരി, പറ. അനിക്കുട്ടി, ഇന്നത്തെ ആകാശം ശ്രദ്ധിച്ചോ? ആകാശത്ത് ചുറ്റും സുതാര്യമായ പട്ടികൾ വാരി വിതറി വിടർന്നു നിൽക്കുന്ന ചന്ദ്രൻ. ആ പട്ടികൾ വാരിയണിഞ്ഞ് ഈ ജനാല ഒന്ന് തുറന്നാൽ അകത്തേക്ക് കടന്നു കയറാൻ വിതുമ്പി നിൽക്കുന്ന മഞ്ഞിന്റെ കുഞ്ഞലകൾ. ഈ രാത്രി നമ്മുടേതാണ്, ഇവിടെ ഞാനും നീയും മാത്രം. അപ്പൊ അടുത്ത ഫ്ലാറ്റിൽ ഒന്നും താമസിക്കാറില്ലേ? നാശിപ്പിച്ചു. സായുധം വേണ്ട. നിത്യജീവിതത്തിൽ ഭാര്യമാർ അനുവർത്തിക്കേണ്ട ചില കർത്തവ്യങ്ങളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. എന്താ? അതിന് മുമ്പ് ഒരു ചോദ്യം. ഈ ഭർത്താവ് എന്ന വ്യക്തിയെക്കുറിച്ച് അങ്ങയുടെ സങ്കല്പം എന്താണ്? What is the concept about husband? അനിയുടെ സങ്കല്പത്തെ കുറിച്ചാണ് ചോദിച്ചത്. എന്നാ ഞാൻ സങ്കല്പിച്ചു നോക്കിയിട്ടുണ്ട്. ഭർത്താവിനെ കുറിച്ചല്ല, ഭാര്യയെ കുറിച്ച് പറയട്ടെ. അതായത്, രാവിലെ എഴുന്നേറ്റ് കുളിച്ച് കുറിയും തൊട്ട് ചൂടുള്ള ആവി പറക്കുന്ന കാപ്പിയുമായിട്ട് ഭർത്താവിനെ വന്ന് വിളിച്ചുണർത്തുക. രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു 5, 5:30, 6. ഇത്ര രാവിലെ തണുപ്പത്ത് ആരെങ്കിലും കുളിക്കുമോ? വേണ്ട, കുളിച്ചൊന്ന് തോന്നിപ്പിച്ചാലും മതി. ശരി. അത് നമ്പർ 1. നമ്പർ 2, ഭർത്താവ് ഓഫീസിലേക്ക് പോകുമ്പോ
പുറപ്പെടുന്നതിന് മുമ്പ് കവിളത്ത് ഒരു പറഞ്ഞുവിടുക. കവിളത്ത് ഒരു നമ്പർ 3. ഭർത്ത ഓഫീസിൽ നിന്ന് വരുമ്പോ രാവിലെ നിന്നതുപോലെ ചൂടുള്ള ആവ് പറക്കുന്ന കാപ്പിയുമായിട്ട് ഭർത്താവിനെ കാത്തു നിൽക്കുക. കാത്തു നിന്ന കാപ്പി തണുത്തു പോയില്ലേ? കാപ്പി നിന്നല്ലേ കാപ്പി തണുത്തു പോയില്ലേ? ഇങ്ങോട്ട് ചോദ്യമൊന്നും വേണ്ട, മനസ്സിലായില്ലേ? അപ്പൊ രാവിലെ എത്ര മണിക്ക് അലാറം വെക്കണം? 9 മണി. 9 മണിക്കോ? അപ്പൊ ഒരു കാപ്പി പോണ്ടേ? ശരി, 8 മണി. ഗുളിക്കാൻ പറ്റില്ല വേണ്ടായിരിക്കും അല്ലേ? പിന്നെ എത്ര മണിക്ക? 5:30. 6. ശരി, 6 മണിക്ക് അലാറം വെക്കുന്നു. 6 മണിക്ക് ഉണരുന്നു. നല്ല ചൂടുള്ള കാപ്പിയുമായിട്ട് എന്നെ വന്ന് വിളിച്ചുണർത്തുന്നു. ഓക്കേ?